ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകിയ മോദി സർക്കാർ സംഘടിപ്പിക്കുന്ന രഥയാത്ര സിബി അതിനെതിരെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥരും മറ്റും രംഗത്ത് വന്നിട്ടുണ്ട് അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു എന്നൊക്കെയാണല്ലോ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷമുള്ള സർക്കാരിൻ്റെ നടപടി പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണോ ഇവരുടെ പരാതിയിൽ പറയുന്നത് എന്താണ് വിവരങ്ങൾ തീർച്ചയായും ഇത് പെരുമാറ്റ ചട്ടങ്ങളെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥരിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കാരണം ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനും തെലങ്കാനയും എല്ലാം നിലയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ മോദി സർക്കാരിൻ്റെ നവംബർ ഇരുപത് മുതൽ ജനുവരി ഇരുപത്താറ് വരെ നടക്കുന്ന ഈ രഥയാത്രയിൽ അതിൻ്റെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മണനീ വികസന നേട്ടങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ആ രഥയാത്രയിൽ അതിൻ്റെ സംഘാടകരായിട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിനുവേണ്ടി നരേന്ദ്രമോദി സർക്കാർ പ്രത്യേകമായി സർക്കുലർ ഇറക്കുന്നു പതിനേഴാം തീയതിയാണ് സർക്കുലർ ഇറക്കിയത് ഇതിൽ ജില്ലാ രഥ കാര്യവാഹക എന്ന രീതിയിലാണ് ഇവരെല്ലാം തന്നെയും പ്രത്യേക ചുമതല നൽകിക്കൊണ്ട് ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഐ എസ് ഉദ്യോഗസ്ഥന്മാർക്കും ഡയറക്ടർമാർക്കും അതോടൊപ്പം തന്നെ ജോയിൻറ്റ് ഡയറക്ടർമാർക്കെല്ലാം തന്നെയും ഇത്തരത്തിൽ ഓരോ ഓരോ സ്ഥലത്തും നടത്തുന്ന പരിപാടിക്കായി ഈ രഥയാത്രയ്ക്കെല്ലാം തന്നെയും സംഘാടകർ എന്ന നിലയെല്ലാം നിലയും ഇവർക്ക് ചുമതല നൽകിയിരിക്കുകയാണ് അങ്ങനെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ അണിനിർത്താൻ വേണ്ടി ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നത് ആ ഭരണഘടനാ വിരുദ്ധമാണ് പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യം കൂടി അത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥരായ ഇ എസ് എസ് ശർമ്മയും അതോടൊപ്പം തന്നെ ദേവസഹായവുമല്ല നിലയും ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്ത് വരികയും രാജ്യത്തെ ഇതുവരെയും ഇത്തരത്തിലൊരു പ്രവർത്തനം കണ്ടിട്ടില്ലെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹവും ചൂണ്ടിക്കാട്ടിയിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യണമെന്നും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഉത്തരവ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കും ഉണ്ടായിരുന്നു അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളൊന്നും നിന്നും രാജ്യമാകമാറും ഒരു വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന ബി ജെ പി എന്ന പാർട്ടിയുടെ രഥയാത്രയിൽ ആ രഥയാത്രയുടെ സംഘടകരായി സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് അധികാര ദുർവിനിയോഗം തന്നെയാണ് ഈ ദുർവിനിയോഗം ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് മോദി ഇത്തരത്തിൽ ഈ ഒരു ശരി സിബിയാണ് ദില്ലിയിൽ നിന്നും ഈ വിശദാംശങ്ങൾ ഇപ്പോൾ ഈ രണ്ട് വാർത്തകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്